പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരള സംസ്ഥാനത്ത് ബാങ്കുകളുടെ പ്രവൃത്തി ദിവസത്തിൽ കാര്യമായ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. അതായത് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് നിരവധി നിയന്ത്രണങ്ങൾ കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നു. ഇത് കൂടുതൽ ബാധിച്ചിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബാങ്കിങ് മേഖല തന്നെയാണ്. കാരണം നിരവധി ആളുകൾ ബാങ്കിലേക്ക് എത്തുന്നു, എന്നാൽ ബാങ്കിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. വലിയ വരിയാണ് ഇപ്പോഴും നമ്മൾ ബാങ്കുകൾക്ക് മുന്നിൽ കണ്ടുവരുന്നത്. ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കൂടുതൽ സമയം കൂടുതൽ ദിവസങ്ങൾ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ പ്രകാരം എല്ലാ ഞായർ ശനി ദിവസങ്ങളും ബാങ്കുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ തീരുമാനത്തിലൂടെ കാര്യമായ മാറ്റമാണ് ബാങ്കുകളുടെ പ്രവൃത്തി ദിവസത്തിൽ വരാനിരിക്കുന്നത്. ഇനി മുതലുള്ള എല്ലാ മാസങ്ങളിലും ആദ്യത്തെ 2 അതോടൊപ്പം തന്നെ 4 എന്നീ ശനി ബാങ്കുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിലെ ആദ്യത്തെ ശനി, അതോടൊപ്പം തന്നെ 3 ശനി, അതോടൊപ്പം തന്നെ 5 ശനി ഉണ്ടെങ്കിൽ ആ ശനിയാഴ്ചയും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാനാണ് പുതിയ തീരുമാനം. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുക, എല്ലാ ശനിയാഴ്ചയും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നില്ല, 2 ശനിയും അതോടൊപ്പം തന്നെ 4 ശനിയും ബാങ്കുകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ശനിയാഴ്ചകളും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാനാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഈ ഒരു തീരുമാനം കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പുതിയ വിവരങ്ങൾ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് എങ്കിൽ നേരത്തെ തന്നെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.